അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ്. നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ച ബീഫാണ്. നെക്സ്റ്റ് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നല്ലതായി ചൂടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇതൊരു നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ സവാളൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക്കാണ്. ജിഞ്ചർ ഗാർലിക്ക് എടുക്കുമ്പോൾ നമ്മൾ ചതച്ചിട്ടാണ് എടുക്കാൻ നോക്കണം. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് എരിവിനനുസരിച്ചുള്ള പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പ�ൂൺ ഗരം മസാലപ്പൊടി, ഒരേ അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. തക്കാളി നന്നായി ഉടഞ്ഞ് കിട്ടണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഇവിടെ ബീഫും മസാലയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. നെക്സ്റ്റ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബീഫും മസാലയും എല്ലാം അതും നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാണ്ട്, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഈ തേങ്ങ ഇടുമ്പോൾ ഈ ബീഫിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തും ബീഫൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. നമ്മളെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.